വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച് ഇടുക്കി മൂന്നാറിൽ വ്യാപാരികളുടെ മാർച്ചും ധർണയും നടന്നു. മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡിൻ്റെ ഓഫീസിലേക്കാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തിയത്. ധർണ വ്യവസായി വ്യാപാരി ഏകോപന സമിതി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് മൂന്നാർ മേഖലയിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുമ്പോഴും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കടകളടച്ചുകൊണ്ടാണ് വ്യാപാരികൾ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത്. മൂന്നാർ നല്ലതണ്ണി റോഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വൈൽഡ് ലൈഫ് ഗാർഡന്റെ ഓഫീസിന് മുന്നിൽ സമാപിച്ചതിനു ശേഷം നടന്ന യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ വ്യാപാരി സമൂഹം ചിന്തിക്കുന്നത് ഇടുക്കി ജില്ലയെ മൊത്തത്തിൽ ഒരു വനമാക്കി മാറ്റാനുള്ള ഗൂഢാലോചന ഗവൺമെന്റും വനം വകുപ്പും അറിഞ്ഞുകൊണ്ടും നടത്തുന്നു എന്നുള്ളതാണ്. വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിലും പൂപ്പാറയിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിനൊപ്പം സ്വതന്ത്ര കർഷക സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും വന്യമൃഗശല്യത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. മൂന്നാറിൽ നടന്ന മാർച്ചിലും ധർണയിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ ബാബുലാൽ, എസ് കെ ഗണേശൻ, സാജു വർഗീസ്, എസ് രാമരാജ്, സിജു പി ഐസക്, ലിജി ഐസക്, എൻ ആർ മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.